ഇതൊക്കെ ഭയങ്കര സ്പീഡിലല്ലേ പോകുന്നു. ഒരു മൈനർ എന്തോ അത്യാവശ്യമായിട്ട് പോവാടാ താടിയും മുളച്ചതിനകത്തിരി. തട്ടിക്കഴിഞ്ഞ പിന്നെ നമ്മള് ഭയങ്കര ദേഷ്യക്കാരാണ്. ആരെങ്കിലും ഒരാള് ഇത് വലിയ വണ്ടി ഇതിലൊന്നും തട്ടാൻ പറ്റില്ല. പൊടി വരണേ, അയ്യോ വണ്ടി അടിച്ചിട്ടേ. എന്നിട്ട് പണക്കാരെ കിട്ടിയാ? കോൺട്രാക്ട് കൊടുത്താ? അത് നന്നായി. തറവാട്ടിലെ എല്ലാ വാതിലുകളും പൊളിഞ്ഞ് കാടാറായി. നല്ല മരങ്ങളാണ് സർവീസ് ചെയ്യേണ്ടത്. എന്നിട്ട് ഓഹോ കിട്ടിയല്ലേ. ഓ മണി ഒന്നും മാറിയില്ല. മണി ഒരു മിനിറ്റ്, ഞങ്ങൾ കളിക്കല്ലേ. എന്റെ പൊന്നമ്മ, മുറ്റത്ത് ഇത്രയും സ്ഥലം കിടന്നിട്ട് ഞങ്ങൾ കളിക്കുന്ന ഇടയ്ക്ക് മാത്രമേ അമ്മയ്ക്ക് ഫോൺ വിളിക്കാൻ കണ്ടോളാ. ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട്, നിങ്ങൾ വേണമെങ്കിൽ വേറെ പോയി മറിയുന്നോ. എന്റെ മണി, മോള് പറഞ്ഞാലേ കാര്യമുണ്ട്. അവൾ വല്ലപ്പോഴും ഒരിക്കാണ് ശരീരം ഇളകുന്നത്. അത് ഈ ഷട്ടിൽ കളിക്കുമ്പോഴാണ്. ഞാൻ വല്ലപ്പോഴും ഒരിക്കൽ ഫോൺ വിളിക്കാറുണ്ട്. മാറിയില്ല, മോള് പറഞ്ഞ ശരിയാണ്, മാറില്ല. ഞങ്ങൾ കളിക്കും. ഞാൻ ഇവിടെ നിൽക്കും, നിങ്ങൾ വേണമെങ്കിൽ ഇവിടെ നിന്ന് കളിച്ചോ, അല്ലെങ്കിൽ വേറെ എവിടെ പോയി കളിച്ചോ. ഒന്നുകൂടെ പറഞ്ഞു. ഇതെന്താ കഷ്ടം? ആ പോയി മോള് കളി, മോള് വാ. അച്ഛൻ പറഞ്ഞു ഇനി ഇടയ്ക്ക് അറിയുണ്ടല്ലോ. എന്നിട്ട് ശ്രദ്ധിച്ച് കൊള്ളാലോ. നീ അയ്യോ തന്നെ, ഞാൻ അറിഞ്ഞില്ല ഏട്ടാ. അയ്യോ കഷ്ടമായി പോയത്. മിക്കവാറും കഷ്ടകാലം വരുമ്പോ എന്തോ ചെയ്യാൻ പറ്റുമല്ലോ. എന്നെ അങ്ങനെ അങ്ങ് പോവും. എന്നിട്ട് അയ്യോ അയ്യോ റെഡി നിനക്ക് കിട്ടു, നോക്കിക്കോ. നോക്കട്ടെ, ഭാഗത്ത് നോക്കാം. ഇതാരുടെ വണ്ടി? ഇതുപിടി, ഇതുപിടി, ഇതുപിടി. ഇതാരുടെ വണ്ടി? അങ്ങനെ പോയത്? മണി വണ്ടി കണ്ട ഇവിടെ കൊണ്ട് ഇടിച്ചിരിക്കുന്നു. വീണു അവള്. നല്ലൊരു വണ്ടി പോയിട്ട് മോളെ. റിങ്കി എനിക്ക് അറിയാണ്ട് പറ്റിയാണമ്മ, അബദ്ധം പറ്റി പോയതാണ്. മലപ്പുറം അവളൊന്നും പറഞ്ഞൊന്നുമില്ല, ഞാൻ വിളിച്ചിട്ടൊരു മൈൻഡ് ഇല്ല. റിങ്കി, റിങ്കി, മോളെ റിങ്കി, ഇങ്ങ് വന്നേ. അച്ഛന് കല്ലല്ല അച്ഛാ. ഇറങ്ങി വാ അച്ഛാ, പ്ലീസ്. വല്ലതും പറ്റിയ നിനക്ക്? ഇങ്ങോട്ട് വാ. വല്ലതും പറ്റിയ? എന്താ സംഭവിച്ചത്? ഇതെന്റെ ഫ്രണ്ടിന്റെ വണ്ടിയാണേ. വണ്ടി ഇടിച്ചാ? വണ്ടിയിൽ നിറയെ അടയാളമുണ്ടല്ലോ, ഇടിച്ചായിട്ട്. എന്ത് സംഭവിച്ചത്? അത് ഞാൻ മധുബാലം റോഡ് വഴി വണ്ടിയും കൊണ്ട് പോയി. അപ്പോഴത്തേക്കും എന്റെ ഫ്രണ്ടിലൊരു ഓട്ടോ വന്നു, അതിനെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിട്ട് ശ്രമിച്ചതാണേ. ഓവർടേക്ക് ചെയ്തു. എന്ത് സംഭവിച്ചു? എന്നിട്ട് എന്റെ ഫ്രണ്ടിൽ ഒരു ചേട്ടൻ വന്ന് ചാടി, അങ്ങനെ ഞാൻ ഇടിച്ചിട്ട്. എന്നിട്ട് എന്ത് സംഭവിച്ചു? അയാൾക്ക് ബോധമില്ല.
ആൾക്കാരൊക്കെ കൂടി ഞാൻ അവിടെ നിറങ്ങി ഓടി. എന്നിട്ട് എന്നിട്ട് അവിടെ എന്ത് സംഭവിച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നീ അവിടെ ഇട്ടിട്ട് പോന്നാ. ദൈവമേ ചേച്ചി, ഇത്ര നിസ്സാര കാര്യത്തിൽ നീ ടെൻഷൻ ഒന്നും അടിക്കണ്ട. എന്തു ചെയ്യും? സിമ്പിൾ കാര്യമ്മാ, പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല. മോട്ടോർ വെഹിക്കിൾ ആക്ട് 31 പ്രകാരം ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കും. രണ്ടാമത് IPC 279 വണ്ടി ഇടിച്ചിട്ട് നിർത്താതെ പോയി, ഹിറ്റ് ആൻഡ് റൺ. പിന്നെ പിന്നെ ഒരു സിമ്പിൾ ആയിട്ടുള്ള സംഭവം ഉണ്ട്, മനഃപൂർവ്വം അല്ലാത്ത നരഹത്യ, IPC 304A. പിന്നെ അച്ഛനും ഉണ്ടൊരു സംഭവം, ലൈസൻസ് ഇല്ലാത്ത മോക്ക് വണ്ടി ഓടിച്ചു. ആ അച്ഛന് വണ്ടി അല്ലെന്ന് കണ്ടുപിടിച്ചു വരുമ്പോ അച്ഛന് ജയിലിൽ കയറുന്ന അഴിയണ്ണ. അതല്ലല്ലോ ഇപ്പൊ ഇവിടുത്തെ വിഷയം. മാമനെ വിളിച്ച് ഇവർ എങ്ങനെയെങ്കിലും ജാമ്യത്തിൽ ഇറക്കുള്ള വകുപ്പുണ്ടാകും. നോക്ക് മണി, ഇതൊന്നും ഞാൻ അറിയാത്ത കാരണം ഇതെല്ലാം എന്റെ തലയിൽ തന്നെ വരും. നിന്റെ അടുത്ത് 1000 വട്ടം പറഞ്ഞിട്ടില്ലേ ലൈസൻസ് ഇല്ലാതെ വണ്ടി എടുക്കല്ലേ വണ്ടി എടുക്കല്ലെന്ന്? അച്ഛൻ, ഞാൻ അധികം ദൂരം ഒന്നും പോയില്ല അച്ഛാ. അയ്യോ, അവളുടെ വണ്ടി വൈകിട്ട് കൊടുത്താ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് എടുത്തോണ്ട് വന്നേണ് ആവശ്യത്തിന്. ചേച്ചി, ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കൈവിട്ടു പോയി. ദൈവമേ, ആ ചേട്ടനെല്ലാം പറ്റിയാന്തോ? നിന്റെ അല്ലയോ ഇടി. എക്സ്പീരിയൻസ് ഉള്ളോണ്ട് പറയല്ല, പപ്പടം പൊടിയണ പോലെ പൊടിഞ്ഞാണ്. അതെ, നമ്മള് പറഞ്ഞ പോലെ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. ഇതെങ്ങനെങ്കിലും പറഞ്ഞോപ്പിക്കാം. ഇനി മണിക്കൂട്ടം വന്ന് ഞാൻ ഇടി കൊണ്ടവനെ പിടിച്ചിട്ട് അവനെ ഇടിച്ച് പിന്നെ അതും ഒരു കേസായി. അതാ, അതും എന്റെ തലയിൽ വരും. വേണ്ട വേണ്ട. അച്ഛൻ, ഞാൻ പോലീസ് നാട വീട്ടിൽ കുറച്ചു ദിവസം പോയി നിക്കട്ടോ. അതെ, പുലിനട വീട്ടിൽ പോവേണ്ടി വരൂല, പോലീസ് എത്തിക്കഴിഞ്ഞു. പോലീസൊന്നും ഞാൻ ആരെയും കണ്ടില്ലല്ലോ. ചിലപ്പോ ഫ്രണ്ടിൽ നോക്കിട്ട് കാണാത്തോണ്ട് ബാക്കിൽ എങ്ങാനും പോയി കാണൂ. റോഡ് സൈഡിലൂടെ വളരെ ഡീസന്റ് ആയി പോയ എന്നെ ഈ വണ്ടി കൊണ്ടുവന്ന് ഇടിച്ച് കൊല്ലാൻ നോക്കി ഈ കൊച്ചു. എന്നിട്ട് അത് ചോദിക്കാൻ നിങ്ങളാരും പറയാൻ വന്നു. നിങ്ങളാര്? എന്ത് ചോദ്യം? നിങ്ങളാര്? മക്കളെ, ഇതാണാള്? ഇതാണാള്? ആണച്ചാ. മണി, അവള് കള്ളുപിടിച്ചിട്ടുണ്ട്. പ്രശ്നം തന്നെ ഇത്. ഇത് കള്ളുപിടിച്ചല്ല, അവളെ വണ്ടി വന്ന് ഇടിച്ചിട്ട് വെളിപോയതാണ്. നിന്ന് പെരുവിറുക്കാതെ ആണുങ്ങളെ പോലെ മുഖത്ത് നോക്കി സംസാരിക്കണം. എന്നോട് വീട്ടുകാരെ അനാവശ്യം പറയുന്ന അത് കഥ അനാവശ്യം. റോഡ് സൈഡിലൂടെ വളരെ ഡീസന്റ് ആയി പോയോണ്ടിരുന്ന എന്നെ ഈ വണ്ടി കൊണ്ടുവന്ന് ഇടിച്ച് കൊല്ലാൻ നോക്കിയത് അത് ഒരു പ്രശ്നമില്ല. ഈ പറയുന്ന ഞാനാണ് അനാവശ്യം പറഞ്ഞത്. അതാണ്. നിങ്ങള് പ്രശ്നം ഉണ്ടാക്കണ്ട, നമുക്ക് എന്താന്ന് വെച്ചാ ചെയ്യാം. എന്താന്ന് വെച്ചാ അത് ന്യായം. നിങ്ങളുടെ കൈക്ക് നേരെ തുറച്ചൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, കാഴ്ചയിലും പ്രശ്നമൊന്നുമില്ല. അല്ല, നല്ല ഒടിഞ്ഞിരിക്കോ? ഞാൻ പിന്നെ കാണിക്കത്തല്ലേ, എനിക്ക് ഡോക്ടറെ കാണിക്കണം. പൈസ എടുത്തുണ്ടോ? എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞു വീടച്ചാണെങ്കിൽ പണിയാ. എന്തെങ്കിലും ഒന്നും കൊടുക്കാൻ പറ്റില്ല, പത്താം നൂറിൽ ഒതുങ്ങത്തില്ല കേട്ടോ. എവിടെ പോണോ അവിടെ നിന്നാ മതി, അവിടെ നിന്നാ മതി, പൈസ എടുത്തോണ്ട് വരും. ശരിയാ, ചെലപ്പോ സെക്രട്ടേറിയറ്റ് ഇടിഞ്ഞ് തലയെ കൂടെ വീണാലോ. നമ്മളിവിടെ നിന്നോളാ. ചേച്ചി, ഇമാതിരി വള്ളിക്കേസിനൊക്കെ എവിടെ നിന്ന് കിട്ടണം? അങ്കൾ, അങ്ങളുടെ പേരെന്താ? എവിടെ നിന്ന് വരുന്നു? മധുപാലത്തിനടുത്ത്. അപ്പൊ പേര്? അതാ കൊച്ച പറഞ്ഞ പേര് മധു. പാലത്തിനടുത്താ വീട്. മണി, ഇതെല്ലാം പറഞ്ഞു കൊടുക്കണം. ₹200. കൊള്ളാം. ഡോക്ടർക്ക് ഇനി ഒരു 2 കൊല്ലം ഹോസ്പിറ്റലിൽ വരണ്ട. ഞാൻ ഇത് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ 200 രൂപ കൊടുത്തു കഴിഞ്ഞാലേ അവിടെ ഇരുന്ന് പുള്ളിക്ക് ജീവിക്കാനുള്ളതുണ്ട്. ഇത് കൊണ്ടാണ് ഇത് എനിക്ക് ഇത് ബാൻഡേജ് മേടിക്കാൻ തോന്നില്ല. ഇത് പ്ലാസ്റ്റർ ഇടണ്ട്. ഇതും കൂടെ കയ്യിൽ വെക്കണം. ഇതാ ഇരിക്കട്ടെ. പിന്നെ നമുക്ക് എന്താ വെച്ചാ പിന്നെ ചെയ്യാം. 300 രൂപ എന്താന്ന് വെച്ചാ പിന്നെ ചെയ്യാന്ന്. അത് ഞാൻ പിന്നെ ചെയ്യണം. ഒരു വരവും കൂടെ വരേണ്ടി വരും കേട്ടോ. ആ ശരി, ഇപ്പൊ നിങ്ങൾ പോണം. ഓക്കെ. ഒന്നുമില്ല, ഒന്നുമില്ല.
ഇതേ ഒരു നടക്ക് പോകും തോന്നണില്ല. അയാള് വരും, പ്രശ്നം ഉണ്ടാക്കി. ഇനി അയാള് വരാനും പോണില്ല. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, ഇനി ഈ വണ്ടി എന്നല്ല ഒരു വണ്ടിയും ലൈസൻസ് ഇല്ലാതെ എടുക്കരുത് കേട്ടോ. ഇല്ല ദൈവമേ, എന്തൊക്കെ ഇനി കാണേണ്ടി വരുമോന്തോ. എന്തോ പറഞ്ഞു അച്ഛന്റെ കൈ വയ്യ. മണി, കൊച്ചിന്റെ കൈ നീരുണ്ട്. മണി നീരല്ലത് കൊഴുപ്പായിരിക്കും. മോളെ ഒരു കാര്യം ചെയ്യ്, നീ റെഡിയാവും. മണി വാ, നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടോ. മക്കളെ വാ, പോം പോം പോ, ഡ്രസ് ചെയ്തിട്ട് വാ. വാ വാ, ഓടിഞ്ഞോ. എന്തോ ഓടി ഓടും എന്നെ കൊണ്ടല്ലോ. ഓടി വാ വാ വാ, തൊടല്ലേ തൊടല്ലേ.